യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പിലെ മൂന്നാം മത്സരവും ജയിച്ച് ബാഴ്സലോണ. ഇന്ന് സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ ഷാക്തർ ഡൊണാസ്കിനെ 1-2 ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ഫെർമിൻ ലോപ്പസും ഫെറാൻ ടോറസുമാണ് ബാഴ്സലോണയ്ക്കായി ലക്ഷ്യം കണ്ടത്. നിരവധി താരങ്ങൾ പരിക്കും സസ്പെൻഷനുമായി പുറത്തായതിനാൽ മുൻനിരയിൽ ഫെറാനും ഫെലിക്സിനുമൊപ്പം ലാമിൻ യമാലും മധ്യനിരയിൽ റൊമേയോവിനും ഗുണ്ടോഗനുമൊപ്പം ഫെർമിൻ ലോപ്പസിനെയും അണിനിരത്തിയാണ് ബാഴ്സ കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ 28th ബാഴ്സ ആദ്യ ഗോൾ നേടി. ഗുണ്ടോഗൻ ഉയർത്തി നൽകിയ പന്ത് പിടിച്ചെടുത്ത ഫെർമിൻ തൊടുത്ത ഷോട്ട് പോസ്റ്റിലിടിച്ചു മടങ്ങി വരവേ ഫെറാൻ ടോറസ് ഒരു വോളിയിലൂടെ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. 36th ഫെറാൻ ടോറസിന്റെ പാസിൽ നിന്നും ബോക്സിന് തൊട്ടുപുറത്തു നിന്നും തൊടുത്ത മനോഹരമായ ഷോട്ടിലൂടെ ഫെർമിൻ ലോപ്പസ് ബാഴ്സയുടെ 2nd ഗോളും നേടി. 2nd 62nd ഒരു കൗണ്ടറിലൂടെ സുദാക്കോവും ഷാക്തറിനായി ഒരു ഗോൾ മടക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 54% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 19 ബാഴ്സലോണ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 520 പാസുകൾ 85% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് ഷാക്തർ തൊടുത്തത്, 1 മാത്രം ഷോട്ട് ഓൺ ടാർഗറ്റ്. 3 3 വിജയവുമായി 9 ഗ്രൂപ്പ് എച്ചിൽ ഒന്നാമതാണ് ബാഴ്സലോണ. ആൻവർപ്പിനെ പരാജയപ്പെടുത്തിയ പോർട്ടോ 6 രണ്ടും 3 ഷാക്തർ 3 സ്ഥാനത്താണ്. പോയിന്റൊന്നുമില്ലാത്ത ആൻവർ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.